ഉണ്ടെങ്കിൽ ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ലവ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതെ, ദിസ് ഈസ് ശ്രീകാന്ത് രാധാകൃഷ്ണ, വെൽക്കം ബാക്ക് നേരെ ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ലോക്ക്ഡൌൺ സമയത്ത് പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് എടുത്തൊരു ചിത്രമാണല്ലോ. അപ്പോൾ അതിൻ്റെ പരിമിതികൾ, അതായത് 20 പേരടങ്ങുന്ന ക്രൂവ്, വളരെ കുറച്ച് മാത്രം ക്യാരക്ടേഴ്സ്, വളരെ ലിമിറ്റഡ് സ്പേസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ്, ഇതെല്ലാം മനസ്സിൽ വെച്ച് ആ തിരിച്ചറിവിൽ എഴുതിയൊരു ഗംഭീര സ്ക്രിപ്റ്റ് തന്നെയാണല്ലോ വേണ്ടത്. നൌഫൽ അബ്ദുള്ളയും ഖാലിദ് റഹ്മാനും ചേർന്ന് എഴുതിയ, അതായത് ചിത്രത്തിൻ്റെ എഡിറ്റർ നൌഫൽ അബ്ദുള്ളയും ചിത്രത്തിൻ്റെ സംവിധായകൻ ഖാലിദ് റഹ്മാനും കൂടെ ചേർന്ന് എഴുതിയ ഒരു സ്ക്രിപ്റ്റ്, ഒരു ഗംഭീര സ്ക്രിപ്റ്റ്. അത് ഏറെക്കുറെ ഒരു ഫ്ലാറ്റിനുള്ളിൽ പൂർണ്ണമായി ചിത്രീകരിച്ച് ഷൈൻ ടോം ചാക്കോ, രജിഷ വിജയൻ, ഗോകുലൻ, സുധീ കോപ്പ, ജോണി ആന്റണി, വീണ നന്ദകുമാർ, ജോൺ കൈപ്പള്ളി എന്ന വിരലിൽ എണ്ണാവുന്ന ആക്ടേഴ്സ് മാത്രം അഭിനയിച്ച ഒരു ത്രില്ലർ മോഡിലുള്ള ഖാലിദ് റഹ്മാൻ മാസ്റ്റർ പീസ്, അത് തന്നെയാണ് ലവ്. ഷൈൻ ടോം ചാക്കോയുടെയും രജിഷ വിജയന്റെയും ക്യാരക്ടറിന്റെ ഒരു ബിൽഡപ്പിലൂടെ തന്നെയാണ് ചിത്രം തുടങ്ങുന്നത്. അതിനുശേഷം ഒരു പ്രത്യേക പോയിന്റ്, ഒരു ഇൻസിഡന്റിന് ശേഷം ഗോകുലൻ, സുധീ കോപ്പ, വീണ നന്ദകുമാർ, ജോണി ആന്റണി എല്ലാവരും ചിത്രത്തിലേക്ക് കടന്നു വരുന്നു. 100% എല്ലാ ക്യാരക്ടേഴ്സും, അതായത് എല്ലാ അഭിനേതാക്കളും ക്യാരക്ടേഴ്സിനോട് 100% ആയിട്ടുള്ള നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ശരിക്കും ആക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സ്പോയിലർ ആവും, അതുകൊണ്ട് തന്നെ അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് ചിത്രം വരുമ്പോഴത്തേക്കും ഗൂഗിളിന്റെ ക്യാരക്ടറൊക്കെ ചുമ്മാ തീയാണ്, ഒരു രക്ഷയില്ലാത്തൊരു അഭിനയം. കാരണം നമ്മൾ പുണ്യാളനിലൊക്കെ കണ്ട ഒരു മുഖം, ഉണ്ടയിലൊക്കെ കണ്ട മുഖം, ശരിക്കും ഇത്രയും അദ്ദേഹത്തിന്റെ ഒരു കാലിബർ, അദ്ദേഹത്തിന്റെ ഒരു ആക്ടിങ് കപ്പാസിറ്റി ശരിക്കും തുറന്ന് കാണിച്ചിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ശരിക്കും ലവ്. ചിത്രത്തിന്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന്റെ മ്യൂസിക്കും അതിന്റെ കട്ട്സും. ആദ്യം കട്ട്സിലേക്ക് വരാം. കാരണം ഒരു ത്രില്ലർ മോഡലിലുള്ള പടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഡിറ്റിംഗ് എന്ന് നമുക്കറിയാം. ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് കൂടെ കൈകാര്യം ചെയ്ത നൌഫൽ അബ്ദുള്ള അത്രയ്ക്ക് ക്ലിയർ ആയിരുന്നു എങ്ങനെ ഈ ചിത്രം ശരിക്കും ഒരു എഡിറ്റഡ് വേർഷൻ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന്. 90 മിനിറ്റുള്ള ഈ ചിത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ രണ്ട് കാര്യങ്ങളാണ് കട്ട്സും മ്യൂസിക്കും. മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന നേഹ നായരും എക്സ് എം ഗ്യാരി പെരേര, ആ പേര് ഇച്ചിരി പറയുന്നൊരു പാടാണെങ്കിലും അത് ഈ 5 സുന്ദരികൾ പോലുള്ള ചിത്രങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ജൂറി അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ഒരു മികച്ച മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിന്റെ വർക്ക് ശരിക്കും ഇതിൽ വളരെ മികച്ചു നിന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ ഒരു ആശയം സിനിമയാക്കാൻ അതിന് ധൈര്യം കാണിച്ച ഈ ഒരു സമയത്ത്, ഈ കോവിഡിന്റെ ഇത്രയൊക്കെ പ്രശ്നമുള്ളപ്പോൾ ഇങ്ങനൊരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ ധൈര്യം കാണിച്ച ആഷിഖ് ഉസ്മാൻ, ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് ഇതുപോലുള്ള ഈ സി യു സൂൺ, ലവ് പോലുള്ള ചിത്രങ്ങളാണ് എപ്പോഴും മലയാളികളെ, അല്ലെ, മലയാള സിനിമ മേഖലയെ വീർത്തു നിർത്തുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് ഈ ഒരു കലാസൃഷ്ടി മുന്നോട്ട് പോകും എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെയാണ് ലവ് പോലെയുള്ള ചിത്രങ്ങൾ നമുക്ക് തരുന്നത്. അഭിനേതാക്കളുടെ പെർഫോമൻസ് കൊണ്ടും പടത്തിൻ്റെ ഒരു മേക്കിംഗ് കൊണ്ടും ഒക്കെ ഒരു 90 മിനിറ്റ് ശരിക്കും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ലവ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ചിത്രം കാണുക. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ, ബൈ ബൈ.